back to my channel. അപ്പൊ നമ്മൾ കണ്ടിട്ട് കുറേയായി, ആരും എന്നെ മറന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. വീണ്ടും ഒരു ഡബിൾ തമാക്ക ഹാപ്പിനെസ്. എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആയി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് 2K കേക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം. ഒരൽപ്പയിലോട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ 1 പിഞ്ച് ഉപ്പും ഇട്ട് സേവ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി 1 കപ്പിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് ഓയിലും 1 ടീസ്പൂൺ വിനീഗറും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ബൗളിലേക്ക് 4 മുട്ടയും 1 ടീസ്പൂൺ വനില എസൻസും ചേർത്ത് 1 മിനിറ്റോളം ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്ത് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് പാലും ഓയിലും മിക്സ് ചെയ്തതും ചേർത്ത് കുറച്ച് റെഡ് ഫുഡ് കളറും ചേർത്ത് മിക്സ് ചെയ്ത് ഗ്രീസ് ചെയ്ത മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാം. 45 to 50 മിനിറ്റ്സ് വരെയാണ് ലോ ഫ്ലെയിമിട്ട് ബേക്ക് ചെയ്യേണ്ടത്. കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പർ മാറ്റി ഐസിങ് ചെയ്യാം. ഞാനിതിൻ്റെ 1 സൈഡ് കട്ട് ചെയ്ത് ഗംസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ഇനിയിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും സ്പ്രെഡ് ചെയ്ത് വൈറ്റ് ചോക്ലേറ്റ് ക്രീം ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി മറ്റേ സ്ലൈസ് കേക്കും വെച്ച് കുറച്ച് ഷുഗർ സിറപ്പും ഒഴിച്ച് ക്രീം ഇട്ട് കോട്ട് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് സ്പ്രെഡ് ചെയ്യാം. ഇത് 2K സെലിബ്രേഷൻ കേക്കാണ്. 2K സെലിബ്രേഷൻ വീഡിയോ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു പ്ലാൻ ചെയ്തത്. എനിക്ക് 1K ആവുമ്പോൾ ഡബിൾ ധമാക്ക ഹാപ്പിനെസ് കിട്ടിയ പോലെ തന്നെ 2K ആവുമ്പോഴും ഡബിൾ ധമാക്ക ഹാപ്പിനെസ് കിട്ടി. അൽഹംദുലില്ല. ആ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ പോകുന്നു. കേക്ക് ഞാൻ 2K ആയ ദിവസം തന്നെ ഉണ്ടാക്കി. ഇത് മുറിക്കാൻ സമയം കിട്ടിയില്ല. അത്രയ്ക്കും ബിസി ആയിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. 3 ദിവസത്തിലാണ് ഇങ്ങനെ ദുബായിൽ പോവാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ആ തിരക്കുകളുടെ ഇടയിൽ കേക്ക് മുറിക്കാൻ പോലും സമയം കിട്ടിയില്ല. അങ്ങനെ തിരക്കുകൾ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന ദിവസം കേക്ക് മുറിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ ഒരുങ്ങി. ഇനി നമുക്ക് ആ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡിയായി. ഇതിൻ്റെ പാസ്പോർട്ടും ടിക്കറ്റാണ്. ഇത് കൊണ്ടുപോകുന്ന ലഗേജാണ്. അങ്ങനെ ഞങ്ങൾ 10 മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബ്രദറിൻ്റെ ഫ്രണ്ടാണ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്.
അങ്ങനെ ഞങ്ങൾ വീട് വിട്ടു. ഞങ്ങൾ മാംഗ്ലൂർ എയർപോർട്ടിലൂടെയാണ് പോകുന്നത്. പോകുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ എന്താ, ഇങ്ങനെ വീട് വിട്ടു പോകുമ്പോൾ മനസ്സിൽ എന്താ പറയുക, മനസ്സിലൊരു എന്തോ പോലെ, വിഷമമല്ല വിഷമമല്ലാത്ത വേറെന്തോ പോലെ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്താറായി. ഇതാണ് എയർപോർട്ടിലേക്കുള്ള റോഡ്, എയർപോർട്ടിന്റെ എൻട്രൻസിലേക്കുള്ള റോഡ്. അങ്ങനെ എയർപോർട്ടിലെത്തി. ഇവിടെ ഞങ്ങളുടെ നെയ്ബർ ബ്രോയെ കണ്ടുകിട്ടി. നമ്മൾ നാല് പേരും പിന്നെ നെയ്ബർ ബ്രോയും അവൻ്റെ ഫ്രണ്ടും ആണ് പോകുന്നത്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. അതിനു മുന്നേ നമ്മൾ ഒരു കവർ തരും. അതിൻ്റെ ഉള്ളിൽ ഫേസ് ഷീൽഡ് ഉണ്ട്, പിന്നെ സാനിറ്റൈസർ ഉണ്ട്, പിന്നെ മാസ്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ധരിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറേണ്ടത്. പിന്നെ മിഡിൽ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഹാസ്മറ്റ് സൂട്ടും കിട്ടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ധരിക്കണം. അപ്പോൾ അർജിയാണ് മിഡിൽ സീറ്റിൽ. അപ്പോൾ അവൾ ആ ഗാർമെന്റ് ധരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഭാഗ്യത്തിന് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. हम आपकी सुरक्षा और सेवा के लिए यहाँ मौजूद है, पर आपसे निवेदन है जब तक जरूरी ना हो कॉल बेल ना दबाए और सोशल डिस्टेंसिंग को ध्यान में रखते हुए अपनी सीट चेंज ना करें। धन्यवाद। Good morning, ladies and gentlemen. Since you'd like to have your bus by Shepherd SU143 from Bangalore to Dubai, our flight time would be already has been for takeoff. Your mobile phone to be the power off of flight mode. Other electronic devices to be completely switched off at this time. Please note that smoking is strictly prohibited on all the spaceship flights. അങ്ങനെ ഫ്ലൈറ്റ് വിട്ടു. ഇപ്പൊ നമ്മൾ ആകാശത്താണുള്ളത്. പിന്നെ ഈ കാണുന്ന വെളിച്ചം, ഇത് മിന്നലിൻ്റെതാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ നാട്ടിൽ നല്ല മഴ വന്നു, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ദുബായിൽ എത്തിച്ചാണ് അറിഞ്ഞത്. പിന്നെ ഈ കാണുന്നത് സ്റ്റാർസ് ആണ്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്, എന്താ ഏറ്റവും മുകളിലല്ലേ സ്റ്റാർസ് ഉണ്ടാവുക, പക്ഷെ ഇത് കണ്ടോ, ഇത് സ്റ്റാർസ് താഴെയാണുള്ളത്, നമ്മൾ മുകളിലും. അപ്പോൾ
ഫസ്റ്റ് എനിക്ക് ഒരു സ്റ്റാർ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് സ്റ്റാർ അല്ലായിരിക്കും. പിന്നെ പിന്നെ കുറെ കുറെ കണ്ടു. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ എടുക്കുന്നതിന് മുൻപ് ഞാൻ ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അർച്ചയാണ് എന്നെ എന്താ ഈ നല്ല കാഴ്ചകളൊക്കെ വരുമ്പോൾ അവൾ എന്നെ ഇങ്ങനെ വിളിക്കും, ഇതിന്റെ വീഡിയോ എടുക്കുക, അതിന്റെ വീഡിയോ എടുക്കുന്നു പറഞ്ഞ്. അപ്പൊ അർച്ചയും ഉമ്മയും ഞാനും ഒരു സീറ്റിലാണ് ഇരുന്നത്. പിന്നെ ഷമ്മു അപ്പുറത്തെ സീറ്റിലാണ് ഇരുന്നത്. Ladies and gentlemen, Dubai International Airport में आपका स्वागत है. स्पाइसजेट विमान फिर से निर्धारित समय से पहले उड़ान पूरी करने में गर्व है. इस समय बाहर का तापमान 25 डिग्री सेल्सियस है. अपनी सुरक्षा के लिए कैप्टन के सीट पर साइन बंद करने तक अपने निर्धारित അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡായി. ഇനി നമ്മൾ ഈ ബസ്സിൽ കയറാൻ പോകുന്നു. ഈ ബസ്സാണ് നമ്മളെ അറൈവൽ സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടുത്തെ എയർപോർട്ടിലും കോവിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയിട്ട് നമ്മൾ പിക്കാക്കാൻ വരുമെന്ന് പറഞ്ഞില്ലേ, അവരെ നമ്മൾ നോക്കിയിരുന്നു. പക്ഷെ അവരെത്തില്ല. അവർ 30 മിനിറ്റ്സ് കഴിഞ്ഞ് എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഒരു സൈഡിലിരുന്ന് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവരെത്തി. ഇവരാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന ആൾക്കാര്. കുറെ പേർക്ക് ഇവരെ അറിയാമല്ലോ. ഇതാണ് അഫ്നാൻ സ്ക്വീസിന്റെ അഫ്നാനും പിന്നെ അമ്മയും. ഇതെന്റെ അങ്കിളും അങ്കിളിന്റെ. അപ്പൊ ഞങ്ങൾ ഇവരുടെ റൂമിലാണ് താമസിക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. ആശ്വാസമായി റൂമിലെത്തിയപ്പോൾ ടോട്ടലി ടയേർഡ് ആയിരുന്നു. പിന്നെ കുറച്ച് സംസാരിച്ച് ഫ്രഷായി. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം അൺബോക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാനുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ. അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഞങ്ങൾ 3 പേര് ഉറങ്ങി. അമ്മയും അഫ്നും ഡ്യൂട്ടി പോയി. ഷമു അമ്മേൻ്റെ കൂടെ പോയി. അങ്ങനെ വൈകുന്നേരം വരെ ഞങ്ങൾ ഉറങ്ങി. പിന്നെ വൈകിട്ട് നമ്മൾ എണീറ്റു. എണീറ്റ് പുറത്തു പോയി. ഈ കാണുന്ന പപ്പ ബേക്കില് പേസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. ഇതൊക്കെ ഡമ്മിയാണ്. ഈ ഗ്ലാസിന്റെ ഉള്ളിലുള്ളത് മാത്രമാണ് എഡിബൽ ആയിട്ടുള്ളത്.
Pine y de afno en que viene de un daquia, mucha graviana, apanan idem cotitana, caichere. Ever ever netty orice calicuna, en el chayambola, bakelet netty orio mena para en el. Angane a seripakim family employee. Ini namal orangan kirakum. Apo ida irno first day ini ella dayzum ide pole vlog ay kanikum. Apo ini natil pona dvare food ine video indavillanna thonuna. Apo ini model ella wednesdayum saturdayum ana video upload cheyunnathu. Apo ella avarum kaathirina marakkade kananam. Pina yane videos itta kore ayalo almost 2 weeks okke kaiya video ittittu. Apo ende korche subscribers ingane choiche ende videos irathe ende video ku vendi waiting aanu nokke paranju apo adu ketappol enikku nallonam santoshayi thanks for the support apo ini mudal ella wednesdayum saturday aanu video upload cheyunnathu 2:30 PM naanu apo ellavarum marakkade kaananam video ishtapetta like cheyanam share cheyanam marakkarathu subscribe cheyathavarundengil subscribe cheythu thottadutha bell icon kodi amarthuka. Apo veendum nallore video ayi varunnathu vare stay tuned. Thank you for watching. Bye.